നമസ്കാരം. സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ഇപ്പോഴും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ കസ്റ്റഡി കാലാവധി കഴിയുമ്പോൾ ഒന്നുകിൽ ജയിലിലേക്ക് പോകും, അല്ലെങ്കിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കസ്റ്റഡിയിലേക്ക് പോകും. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഇതുവരെ അദ്ദേഹത്തെ പ്രതി ചേർത്തതിന്റെ വിശദാംശങ്ങൾ ലഭ്യമല്ല. എന്നാൽ ബിനീഷ് കോടിയേരി മയക്കുമരുന്ന് സ്ഥിരമായി ഉപയോഗിക്കുകയും മയക്കുമരുന്ന് കച്ചവടത്തിന് നിക്ഷേപം നടത്തുകയും ചെയ്തിരുന്നു എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പ്രതി ചേർക്കുകയാണ് എന്നുമല്ല, ചേർത്ത് കഴിഞ്ഞു എന്നും ഇന്ന് കസ്റ്റഡി അപേക്ഷ കൊടുക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ. വൈകുന്നേരത്തോടുകൂടിയേ ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു ചിത്രം തെളിയൂ. ഒന്നുകിൽ റിമാൻഡിലായി മദനി കിടന്ന ജയിലിലേക്ക് പോകും, അല്ലെങ്കിൽ എൻ സി ബിയുടെ കസ്റ്റഡിയിലേക്ക് പോകും. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹത്തെ ഇനി കസ്റ്റഡിയിൽ ആവശ്യമില്ല. ഏതാണ്ട് 8 ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്തു, ചിലതൊക്കെ ലഭിച്ചു, എന്നാൽ മറ്റു ചിലത് ലഭിച്ചിട്ടില്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം അവർ വീണ്ടും ചോദ്യം ചെയ്യലിന് കൊണ്ടുപോകും. അതുകൊണ്ട് ബിനീഷ് കോടിയേരിയുടെ മുമ്പിലുള്ള വഴി ഒന്നുകിൽ ജയിൽ, അല്ലെങ്കിൽ എൻ സി ബിയുടെ കസ്റ്റഡി എന്നതാണ്. അങ്ങനെ എൻ സി ബിയുടെ കസ്റ്റഡിയിലേക്ക് പോകുന്ന ബിനീഷ് കോടിയേരിയെ കാണാൻ കോടിയേരി ബാലകൃഷ്ണനും ഭാര്യ വിനോദിനി ബാലകൃഷ്ണനും ഇനി സാധിച്ചെന്ന് വരില്ല. മക്കൾ എന്തു തോന്നിയാസം കാണിച്ചാലും ഓടിച്ചെന്ന് സഹായിക്കുകയും തുണയ്ക്കുകയും അത് പരിഹരിക്കാൻ മുൻപിൽ നിൽക്കുകയും ചെയ്യുന്ന നല്ല അമ്മയാണ് വിനോദിനി. അതുകൊണ്ട് തന്നെ മകന്റെ ഈ ദുരവസ്ഥയിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അമ്മ തന്നെയാവും. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതത്തിന് വേണ്ടി വ്യക്തി ജീവിതം മാറ്റിവെച്ചയാളാണ്. മക്കൾ കൈവിട്ടുപോയാൽ അവർ അനുഭവിക്കട്ടെ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. എന്നാൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങാതെ മക്കളോടൊപ്പം ജീവിക്കുകയും മക്കളെ ഇതുവരെ സംരക്ഷിക്കുകയും ചെയ്ത വിനോദിനി ബാലകൃഷ്ണന് ഇനി ഒരിക്കലെങ്കിലും മകനെ കാണാൻ കഴിയുമോ എന്ന് കണ്ടറിയണം. കാരണം ഇന്നലെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു. ഈ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഉദ്യോഗസ്ഥന്മാർ മടങ്ങിപ്പോയിട്ടില്ല. ബുധനാഴ്ച തന്നെ റെയ്ഡ് പൂർത്തിയായതാണ്. എന്നാൽ മഹസറിൽ ഒപ്പുവയ്ക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച വരെ കാര്യങ്ങൾ നീണ്ടു. എന്നാൽ വ്യാഴാഴ്ചയും അവർ പോയില്ല, വെള്ളിയാഴ്ചയും അവർ പോയില്ല. അവർ തിരുവനന്തപുരത്ത് തന്നെ താമസിക്കുന്നു. തിരുവനന്തപുരത്ത് എവിടെയാണ് താമസിക്കുന്നതെന്ന് പോലും കേരള പോലീസിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ ഇവിടെ താമസിക്കുന്നത് ബിനീഷ് കോടിയേരിയുടെ ബിനാമികളെ മുഴുവൻ പൊക്കിയെടുത്തുകൊണ്ട് പോവാനാണ്. ഏതാണ്ട് 6 ബിനാമികളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കണ്ണൂർ ധർമ്മടത്തും കോട്ടയം പാലായിലുമുള്ള 2 ബിനാമികളെ സ്കെച്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. തിരുവനന്തപുരത്തുള്ള പല ബിനാമികളും മുങ്ങി. ഉറപ്പായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യാനിരുന്ന ഒരാൾ അബ്ദുൾ ലത്തീഫാണ്. അബ്ദുൾ ലത്തീഫിനെ പ്രതി ചേർക്കുകയാണ്, അബ്ദുൾ ലത്തീഫിനെ അറസ്റ്റ് ചെയ്യുകയാണ്. അബ്ദുൾ ലത്തീഫിനെ ബന്ധപ്പെടാൻ ഇ ഡി ശ്രമിക്കുന്നുണ്ടെങ്കിലും മുങ്ങിയിരിക്കുകയാണ്. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു. എവിടെയാണെന്ന് ആർക്കും അറിയില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഇനി സി ബി ഐയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോലീസിന്റെയോ സഹായം വേണ്ടിവരും ഇദ്ദേഹത്തെ അബ്ദുൾ ലത്തീഫിനെ കണ്ടുപിടിക്കാൻ. അബ്ദുൾ ലത്തീഫ് പിടിയിലാകുമ്പോൾ അത് കോടിയേരിയുടെ മകന്റെ അന്ത്യമാവുകയാണ്. കാരണം അനേകം ബിനാമികൾ ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും വലിയ ബിനാമി അബ്ദുൾ ലത്തീഫായിരുന്നു. അരുൺ വർഗീസ് പ്രധാന ഉടമയായ കെ റോഡ്സ് പോലെയുള്ള ബിനാമി ഇടപാടുകൾ ഉണ്ടായിരുന്നെങ്കിലും അവരൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരുടെ ബിസിനസ്സുമായി മുൻപോട്ട് പോകാൻ കഴിയാതെ വന്നപ്പോൾ ബിനീഷ് കോടിയേരിയെ അതിൽ പങ്കാളിത്തം കൊടുക്കാൻ നിർബന്ധിതമായ സാഹചര്യത്തിൽ വന്നവരാണ്. എന്നാൽ അങ്ങനെയല്ല അബ്ദുൾ ലത്തീഫ്. അബ്ദുൾ ലത്തീഫ് യഥാർത്ഥത്തിൽ ബിനീഷ് കോടിയേരിയുടെ യഥാർത്ഥ രൂപമാണ്. അബ്ദുൾ ലത്തീഫിന്റെ നിക്ഷേപങ്ങൾ മുഴുവൻ ബിനീഷ് കോടിയേരിയുടേതാണ്. നിരവധി ബിസിനസ് സ്ഥാപനങ്ങൾ, ഈഡിക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത വിധമുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ അബ്ദുൾ ലത്തീഫിനുണ്ട്. മാത്രമല്ല UAE കോൺസുലേറ്റിന്റെ തൊട്ടടുത്ത് അബ്ദുൾ ലത്തീഫ് തുടങ്ങിയ UAFX എന്ന ഫോറിൻ എക്സ്ചേഞ്ച് കറൻസി സ്ഥാപനം, അതിന്റെ ആദ്യത്തെ പാർട്ട്ണറിലൊരാൾ, ഡയറക്ടർ ബോർഡിൽ ഒരാൾ ബിനീഷ് കോടിയേരിയായിരുന്നു. പിന്നീട് അബ്ദുൾ ലത്തീഫും സുഹൃത്തുക്കളുമായി മാറി. ഈ സ്ഥാപനമാണ് വലിയ തോതിൽ സാമ്പത്തിക തിരിമറികൾ, അതായത് കൈക്കൂലിയായും കമ്മീഷനായും കിട്ടുന്ന പണം ഡോളറാക്കി കൊടുത്തുകൊണ്ടിരുന്നത്. നിയമവിരുദ്ധമായി ഈ പണം ഡോളറാക്കി വിദേശത്തേക്ക് കടത്താൻ ശ്രമിച്ചിരുന്നു. അതുതന്നെയാണ് അബ്ദുൾ ലത്തീഫിനെ ഏറ്റവും വലിയ കുരുക്കാവുന്നത്. അതായത് കൈക്കൂലിയും കള്ളപ്പണവും വെളുപ്പിക്കുന്ന പണി അബ്ദുൾ ലത്തീഫ് ബിനീഷ് കോടിയേരിക്ക് വേണ്ടി ഏറ്റെടുത്തിരുന്നു. അബ്ദുൾ ലത്തീഫിന്റെ പ്രധാനപ്പെട്ട ബിസിനസ് എന്ന് പറയുന്നത് കാർ പാലസ് ആണ്. തിരുവനന്തപുരത്ത് ഒന്നിലധികം ഷോറൂമുകൾ കാർ പാലസിലുണ്ട്. മറുനാടന്റെ ഓഫീസിനോട് ചേർന്ന് പട്ടത്തിനും കേശവദാസപുരത്തിനും ഇടയിൽ വലിയ ഒരു കാർ പാലസ് ഷോറൂമുണ്ട്. ആ ഷോറൂമിൽ പരിശോധന നടത്തിയിരുന്നു. ആ ഷോറൂമിൽ
കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ വിൽക്കാനുണ്ട്. എല്ലാ ആഡംബര കാറുകളുടെയും സ്പെയർ പാർട്ടുകൾ, കാറുകളുടെ ഫിറ്റിംഗ്സും ഒക്കെ കൊടുക്കുന്ന കടയാണ് ഇത്. ഇതാണ് അബ്ദുൽ ലത്തീഫിന്റെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലൊന്ന്. ഇത് പക്ഷേ ബിനീഷ് കോടിയേരിയുടെ കൃത്യമായ ബിനാമി ഇടപാടാണ്. ക്യാപിറ്റോൾ ഫർണിച്ചർ, ക്യാപിറ്റോൾ ഫിറ്റിംഗ്സ് ആൻഡ് ലൈറ്റ്സ്, അങ്ങനെ പോകുന്നു അബ്ദുൽ ലത്തീഫിന്റെ ബിസിനസ് സാമ്രാജ്യങ്ങൾ. ഇതുവരെ ഇഡിയുടെ ശ്രദ്ധയിൽപ്പെടാത്ത മറ്റൊരു സ്ഥാപനം കൂടിയുണ്ട്. ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ് ലാ പോഷേ എന്നാണ്. തിരുവനന്തപുരത്ത് ഏറ്റവും കൂടിയ വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കുന്ന സ്ഥാപനം. ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് വഴുതക്കാട് ആകാശവാണിക്ക് പോകുന്ന തൊട്ടു മുമ്പ് വലതുവശത്താണ്. ബാലകൃഷ്ണപിള്ളയുടെ പഴയ വീടാണ്, തറവാട് വീട് പോലെ തന്നെ. ആർ ബാലകൃഷ്ണപിള്ള, ഗണേഷ് കുമാർക്കോ ഒക്കെ ഉപയോഗിച്ചിരുന്ന വീട്. അത് വിറ്റിട്ടില്ല, പെമ്മക്കാർക്കോ കൊടുത്തിരിക്കുന്നു. റാം നിവാസ് എന്നാണ് പേര്. അത് വാടകയ്ക്കെടുത്തിട്ട് വലിയ വലിയ വില കൂടിയ സാധനങ്ങളുടെ ഒരു ലാ പോഷേ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. അതിലേക്ക് ഇഡി വരുന്നതേ ഉള്ളൂ, അത്തരം വിശദാംശങ്ങളിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു. അബ്ദുൽ ലത്തീഫിനെ പൊക്കി അകത്തിട്ട് കഴിയുമ്പോൾ പലതും തെളിയുമെന്ന് ഇഡിക്കുറപ്പാണ്. കാരണം അബ്ദുൽ ലത്തീഫ് എന്നാൽ ബിനീഷ് കോടിയേരിയാണ്. അതിന് പുറമെയാണ് ബിനീഷിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ക്രെഡിറ്റ് കാർഡ് ഉണ്ടാക്കുന്ന പുലിവാല്, അനു മുഹമ്മദ് എന്നു പേരുള്ള മയക്കുമരുന്ന് കേസിലെ പ്രധാനപ്പെട്ട പ്രതിയുടെ പേരിലുള്ള ക്രെഡിറ്റ് കാർഡ് കോടിയേരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയപ്പോൾ അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് അവർ എതിർത്തത് ഇത് പാരയാകുമെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ്. ഇതിവിടെ കൊണ്ടിട്ടതാണെങ്കിൽ, ബാംഗ്ലൂരിൽ നിന്നും ഇഡി കൊണ്ടുവന്നതാണെങ്കിൽ എങ്ങനെ ഇത് തിരുവനന്തപുരത്ത് ഉപയോഗിച്ചു എന്ന ചോദ്യം പ്രസക്തമാണ്. തിരുവനന്തപുരത്തെ പല കടകളിൽ നിന്നും ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇഡി ബിനീഷ് കോടിയേരിയുടെ കുടുംബത്തിൻ്റെ നുണ പൊളിക്കുന്നതിന് വേണ്ടി ഈ കടകളിൽ എല്ലാം ചെല്ലുകയാണ്. കടകളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു, അന്നത്തെ ഇടപാടിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നു, ആരാണ് ഇടപാട് നടത്തിയത് എന്ന് കണ്ടെത്തുന്നു. അവരുടെ മൊഴിയെടുക്കുന്നതോടുകൂടി ഈ ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവച്ചു എന്ന തിയറി ഇല്ലാതാവും. അതുകൂടിയാകുമ്പോൾ എല്ലാ അർത്ഥത്തിലും ബിനീഷ് കോടിയേരി ഈ കേസുകളിലെ പ്രതിയാകും. ബിനീഷ് കോടിയേരിയുടെ മറ്റ് ബിനാമികളുടെ വിശദാംശങ്ങളും ഏറ്റവും ഒടുവിൽ പാലാക്കാരനെയാണ് പൊക്കിയത്. തിരുവനന്തപുരം സ്റ്റാച്ചുവിലെ ചെറക്കളം റോഡിലെ ഒരു ടോറസ് റെമഡീസിൽ പരിശോധിച്ചിട്ടുണ്ട്. ടോറസ് റെമഡീസിൻ്റെ ആദ്യകാല ഉടമകളിൽ ബിനീഷുമുണ്ടായിരുന്നു, ഒരു മുൻ മന്ത്രിയുടെ മകനുമുണ്ടായിരുന്നു, CPMന്റെ തന്നെ മുൻ മന്ത്രിയാണ്. ആ അവരെല്ലാവരും തമ്മിലുള്ള ബന്ധം, ഇതെല്ലാം തെളിയിക്കുന്നത് ഇതെല്ലാം ബിനാമി ഇടപാടുകളാണെന്ന്. തിരുവനന്തപുരത്ത് ഇഡി പൊക്കിയിരിക്കുന്ന സകലരുടെയും വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ബിനീഷ് കോടിയേരിക്ക് ഇരുട്ടിൽ തന്നെ കഴിയേണ്ടി വരും. മദനിയെപ്പോലെ ബാംഗ്ലൂരിലെ ജയിലിൽ നരകിച്ചു ജീവിക്കേണ്ട അവസ്ഥ വരും സംസ്ഥാനത്തെ ഏറ്റവും ശക്തനായ CPM നേതാവിൻ്റെ മകന്.